നമസ്കാരം. കേരളത്തിൽ ഇടതും വലതും എപ്പോഴും തമ്മിൽ തല്ലും വഴക്കുമാണ്. ഈ ഇടതും വലതും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ സൗഹൃദമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഇടതും വലതും നേർക്കുനേർ കണ്ടാൽ കീരിയും പാമ്പും. മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഭയങ്കര സൗഹൃദത്തിലാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത SFA-ക്കാരും DYFA-ക്കാരും ചേർന്ന് ആന്ധ്രാപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുകയാണ്. അതും വഴിയരികിൽ രാഹുലിന് വേണ്ടി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്താണ് സ്വീകരണം നൽകുന്നത്. എന്തായാലും ആ വൈറലാകുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. So you are the unit secretary. Ah, yes, sir, unit secretary. Which unit? Other intelligence secretary. Namaskaram. ഞങ്ങള് ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലെ അഡോണി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ മനസ്സിനെ കുളിരണീപ്പിച്ചുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുവാൻ SFI-യുടെ ഒരു കൂട്ടം സഹാക്കളാണ് ഇവിടെ നിൽക്കുന്നത്. അവരെ കണ്ട സന്തോഷത്തിൽ അവരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. SFI അഡോണി യൂണിറ്റ് സെക്രട്ടറി ശ്രീനിവാസലു ആണ് എന്നോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹം ഈ യാത്രയെക്കുറിച്ച് യാത്ര എന്താണ് കാണുന്നതെന്ന് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര സംബന്ധിച്ച് SFI സംഘ స్వాగతం పలుతూ అదేవిధంగా ఏదైతే ఆదం పట్టణ ప్రభుత్వ డీర్కాల్సి ఏర్పరచాలని చెప్పేసి ఏదైతే బీజేపీ కేంద్ర ప్రభుత్వం పాలసీ న్యూ ఎడ్యుకేషన్ పాలసీ ప్రవేశపెట్టినంటే తక్షణం రద్దు చేయాలని చెప్పేసి రాహుల్ గాంధీ గారిని ఇదో కలిసి రిప్రజెంటేషన్ ఇచ్చి ఏదైతే పార్లమెంట్ లో తన వాయిస్ ని వినిపించాలని చెప్పేసి SFI విద్యాసంఘం విజ్ఞప్తి చేస్తున్నాం. నా పేరు శ్రీనివాసులు, అదన్ యూనిట్ సెక్రటరీ. కేరళത്തിലെ കൊങ്ങികളും കമ്മികളും ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്ത സംഭവത്തിലും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ ചെറുതൊന്നുമല്ലായിരുന്നല്ലോ. കൽപ്പറ്റയിലെ MBA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പ്രവർത്തകർ ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകൾ അടക്കം തല്ലി തകർത്തതുമായിരുന്നു. എന്നാൽ ആന്ധ്രയിലേക്ക് പോയാൽ കമ്മികൾക്ക് അവിടെ ഒന്നും തല്ലി തകർക്കാനോ അവരുടെ അക്രമം നടത്താനോ ഒന്നിനും അവിടെ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൗഹാർദ്ദമാണ് അവർ കൈമുതലാക്കിയിരിക്കുന്നത് അവിടെ. എന്തായാലും ഇതൊക്കെ ഏതുവരെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.